ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് റിവ്യൂമായി നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഡയപ്പേഴ്സിന്റെ റിവ്യൂവിനെ കുറിച്ചാണ്. ആദ്യം നമുക്ക് പാമ്പേഴ്സിനെ കുറിച്ച് നോക്കാം. ഞാൻ എൻ്റെ ബേബിക്ക് രണ്ട് ഡയപ്പറാണ് ഉപയോഗിച്ചിട്ടുള്ളത്, പാമ്പേഴ്സ് ആൻഡ് മാമി പൊക്കോ പാൻസ്. അതിൻ്റെ റിവ്യൂവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇത് പാമ്പേഴ്സിൻ്റെ ഫ്രണ്ട് പോർഷൻ ആണ്. ഇത് മീഡിയം സൈസാണ്. 7 to 12 കെ ജിയിലുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി എം സൈസാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ബാക്ക് സൈഡ്. ഇത് വന്നിട്ട് കുട്ടികളുടെ ഇടുപ്പിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പാൻ്റ് പോലെ നമ്മൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് കുട്ടിയുടെ തൈ ഏരിയ, കാലിൻ്റെ ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്ത് ഉള്ള ഇലാസ്റ്റിക് രീതിയിലാണ് ഇതിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ജെൽ കണ്ടൻ്റാണ്. അത് കുട്ടി പീ ചെയ്യുമ്പോഴും യൂറിൻ പാസ് ചെയ്യുമ്പോഴും അതിനെ ജെൽ കണ്ടൻ്റ് രീതിയിലാണ് ഇത് ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ മാമി പൊക്കോ പാൻസിനെ കുറിച്ച് നോക്കാം. ഇതും അതേ സെയിം സൈസാണ്, മീഡിയം സൈസ്. ഇത് ഫ്രണ്ട് പോർഷനാണ്, ഇത് ബാക്ക് പോർഷൻ. ഓക്കെ, ഇതും അതുപോലെ തന്നെ ഇത് പാൻസ് ടൈപ്പിലാണ് വരുന്നത്. ഇത് പുതിയ രീതിയിലുള്ള മാമി പൊക്കോ ലേറ്റസ്റ്റ് മോഡലാണ് ഇത്. ഇത് മുകളിൽ കുട്ടിയുടെ ഇടുപ്പിൻ്റെ ഭാഗത്തുള്ള ഏരിയ. ഇത് വന്നിട്ട് കൊച്ചിൻ്റെ കാലിൻ്റെ തൈ ഭാഗം ഉണ്ടല്ലോ, അവിടെ വന്നിട്ട് ഇരിക്കുന്ന രീതിയാണ്. ഇത് ഇപ്പോൾ ലീക്കേജ് പ്രൂഫിന് പകരം കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നും ലീക്കാകാതെ തന്നെ ഇത് തടയും ഈ ഭാഗം. അപ്പോൾ ഇത് വന്നിട്ട് ഇങ്ങനെ കവറായിരിക്കും കുട്ടികളുടെ തുട ഭാഗത്ത്. അതുകൊണ്ട് ലീക്കേജ് പ്രൂഫാണ്, ലീക്കേജ് പ്രോബ്ലം വരാൻ വേണ്ടി സാധ്യതയില്ല. ഇതിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ കോട്ടൺ പാഡാണ് നിർമ്മിച്ചിരിക്കുന്നത്. പാമ്പേഴ്സിനെ അപേക്ഷിച്ച് ഇതിൽ ഫുൾ കോട്ടൺ ടൈപ്പിലാണ് ഇരിക്കുന്നത്. ഇതും മോഷൻ ആൻഡ് യൂറിൻ ജെൽ കണ്ടൻറ്റിൽ എടുക്കാനാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് പിന്നെ പുതിയ രീതിയിലാണ്, മെത്തേഡിലാണ് ഇതിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ക്രിസ്ക്രോസ് മെത്തേഡാണ്. ക്രിസ്ക്രോസ് രീതി എന്ന് വെച്ചാൽ കുട്ടികളുടെ മോഷനായിരുന്നാലും യൂറിനായിരുന്നാലും ഒരേ അടുത്ത് തങ്ങി നിൽക്കാതെ അതിനെ സ്പ്രെഡാക്കി ഫുള്ളായിട്ട് കവർ ചെയ്ത് വയ്ക്കും. അല്ലെങ്കിൽ ഒരേ അടുത്തിരിക്കുമ്പോൾ കുട്ടിക്ക് വെയിറ്റ് ഉള്ളതായിട്ടും അത് തൂങ്ങിക്കിടക്കുന്നതായിട്ടും കുട്ടിക്ക് ഇറിറ്റേഷൻ ഉള്ളതായിട്ടും തോന്നാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മെത്തേഡാണ്, മൊത്തം സ്പ്രെഡായിരിക്കും, ഈവനായിട്ട് വരാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഈ ഇത് രണ്ടിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കേ മനസ്സിലാകും. പാമ്പേഴ്സിനെ അപേക്ഷിച്ച് മാമി പൊക്കോ പാൻസ് കുറച്ച് വലുതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കുട്ടികൾക്ക് മീഡിയം സൈസ് ആയിരുന്നാലും അടുത്ത സൈസ് വാങ്ങിക്കുന്നതാണ് കുട്ടികൾക്ക് കംഫോർട്ടായിരിക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എന്താന്ന് വെച്ചാൽ അല്പം ലൂസായിട്ടുള്ള രീതിയിലാണ് കുട്ടികൾക്ക് ഉപയോഗിക്കേണ്ടത്. നല്ല ഇറുക്കമുള്ള രീതിയിൽ വച്ചിരുന്നാൽ കുട്ടികൾക്ക് ഒരുപാട് ഇറിറ്റേഷൻസ് വരാൻ വേണ്ടി സാധ്യതയുണ്ട്. പാമ്പേഴ്സിനെ അപേക്ഷിക്കുമ്പോൾ ഇതായിരുന്നാലും തൈഫാകായിരുന്നാലും ഒരുപാട് ലൂസായിട്ടുണ്ട്. അതുപോലെ ഇടുപ്പിൻ്റെ ഭാഗമായിരുന്നാലും ഒരുപാട് സോഫ്റ്റ് ആൻഡ് നല്ല സ്മൂത്തി ആയിട്ടാണ് ഇതിൽ ഫീലാകുന്നത്. പാമ്പേഴ്സിനെ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതൊരുപാട് ചെറുതുപോലെയാണ് ഫീലാകുന്നത്. കുറച്ച് വെയിറ്റ് ഉള്ള കുട്ടികളാണെങ്കിൽ ഇത് ശരിയാകത്തില്ല. പിന്നെ ഇനിയൊരു പ്രത്യേക രീതി എന്ന് വെച്ചാൽ മാമി പൊക്കോ പാൻസിൽ ഉപയോഗിച്ചതിൽ വെച്ചിട്ട് ഇതുവരെയും ഒരു ഇറിറ്റേഷൻസോ ഒന്നും തന്നെ ഇതുവരെ എൻ്റെ ബേബിക്ക് ഉണ്ടായതായിട്ട് ഫീലായിട്ടില്ല, ഉണ്ടായിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയുന്നു. അതുകൊണ്ട് നിങ്ങളിത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിച്ചത് ഇതിന് മുൻപേ 500 രൂപയ്ക്ക് 34 ഡയപ്പർ കിട്ടുന്ന രീതിയിലാണ് വാങ്ങിയിട്ടിരുന്നത്. അപ്പോൾ ഒരു മാസം കുറഞ്ഞത് ഒരു രണ്ടെണ്ണമെങ്കിലും വാങ്ങിക്കേണ്ടി വന്നിരിക്കും. അപ്പോൾ നമുക്കത് നഷ്ടമാകുന്ന രീതിയിലാണ് എനിക്ക് ഫീലായിട്ടുള്ളത്. ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളത് എന്ന് വെച്ചാൽ മന്ത്ലി ജംബോ പാക്കാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ആമസോണിന്നാണ്. പിന്നെ ഇതാ കൊടുത്തിരിക്കുന്നല്ലോ, ഇതാ ക്രിസ്ക്രോസ് രീതിയിലാണ് അബ്സോർബ് ചെയ്യുന്നത്. പിന്നെ 12 hours ഇത് അബ്സോർബ് ഷീറ്റാണ്, അതിൻ്റെ പിക്ചർ കാണിച്ചിരിക്കുന്നു. പിന്നെ വന്നിട്ട് മീഡിയം 7 to 12 കെ ജി. 114 പാൻസ് വന്നിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് 1092 രൂപയാണ്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കുമ്പോൾ 1500 രൂപയ്ക്ക് 500 രൂപയുടെ 3
വാങ്ങിക്കുമ്പോൾ വെറും 92 എണ്ണമേ കിട്ടുന്നുള്ളൂ. അത് 1500 രൂപ കൊടുത്താണ് നമ്മൾ മേടിക്കേണ്ടത്. അതപ്പോൾ നഷ്ടമാണ്. അപ്പോൾ ഇതിൽ 114 പാൻസ് വന്നിട്ട് 1092 ആകുമ്പോൾ നമുക്ക് ലാഭമാണ്. അപ്പോൾ നമ്മളിങ്ങനെ വലിയ ഒരു പാക്കായിട്ട് വാങ്ങിക്കുന്നതാണ് നമുക്ക് ലാഭകരം. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇത് വാങ്ങിക്കുന്നതിനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് തന്നെ വാങ്ങിക്കാൻ വേണ്ടി ട്രൈ ചെയ്യൂ. പിന്നെ ഞാൻ സജഷൻ ചെയ്യുന്നത് മാമി പൊക്കോ പാൻസ് ആണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബേബിക്ക് ഇറിറ്റേഷൻസോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ വിശ്വസിച്ച് തീർച്ചയായിട്ടും വാങ്ങിക്കാം. പിന്നെ ഇനി ഒരു കാര്യം, കുട്ടികൾ 3 മാസം വരെയുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഡിസ്പോസിബിൾ ഡയപ്പർ തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. കാരണം ക്ലോത്ത് ഡയപ്പർ അധികം വാങ്ങിയാൽ തന്നെ കുഞ്ഞു കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ അടിക്കടി പീ ചെയ്യുന്നതും യൂറിൻ ചെയ്തിട്ടും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടാണ് ഇരിക്കുന്നത്. കൂടിക്കൂടി 1 മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ ഇടയിൽ കുട്ടികൾ അടിക്കടി പീ ചെയ്തിട്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ഡിസ്പോസിബിൾ ഡയപ്പറാണ് ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ട് കുട്ടികൾക്കായിരുന്നാലും കുഞ്ഞു ന്യൂ ബോൺ ബേബീസ് തൊട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഡയപ്പറാണ് മാമി പൊക്കോ പാൻസ് എന്ന് തന്നെ പറയാം. പിന്നെ കുട്ടികൾ പീ ചെയ്ത ശേഷവും നമ്മൾ മാറ്റുമ്പോൾ കുട്ടിക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ വന്നിട്ട് നമ്മൾ ബട്ട ഏരിയ നന്നായിട്ട് വാഷ് ചെയ്യണം. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് അതിനുശേഷം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയ ശേഷം വേണം അടുത്ത മാമി പൊക്കോ പാൻസിൻ്റെ ഈ പാൻസ് വന്നിട്ട് നമ്മൾ ധരിപ്പിക്കേണ്ടത്. അങ്ങനെ ഇരുന്നാൽ കുട്ടിക്ക് ഒരു ഇറിറ്റേഷൻസോ ഇൻഫെക്ഷനോ ഒന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല. നമ്മൾ അപ്പോൾ പാൻസ് മാത്രം ഇട്ട് കൊടുക്കുന്നതിൽ മാത്രം ശ്രദ്ധ ചെലുത്തിയാൽ പോരാ, അത് നമ്മൾ കുട്ടിയെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലും സൂക്ഷിക്കണം. അപ്പോൾ നമുക്ക് ഒരു പരിധി എന്നല്ല, മാക്സിമം ലെവൽ വരെ കുട്ടിക്ക് ഇറിറ്റേഷൻസോ ഇൻഫെക്ഷനോ ഇല്ലാതെ തന്നെ സംരക്ഷിക്കാവുന്നതാണ്. എനിക്ക് പാമ്പേഴ്സ് യൂസ് ചെയ്തപ്പോൾ ഉണ്ടായതെന്ന് വെച്ചാൽ കുട്ടിക്ക് ഇവിടെ വന്നിട്ട് ഈ ഭാഗം നല്ല ഇടുപ്പിൻ്റെ ഭാഗത്ത് നല്ല ടൈറ്റനായിട്ട് ഫീലായി. ഇത് മാറ്റുമ്പോൾ വന്നിട്ട് ഇതിത്രയും ഭയങ്കര പാടുകൾ, ഇതിൻ്റെ ഇലാസ്റ്റിക്കിൻ്റെ പാടുകളുണ്ടല്ലോ, അത് വന്നിട്ട് ഇരിക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ കുട്ടിക്കത് കംഫർട്ടായിട്ട് ഇരിക്കത്തില്ല. ഇതാകുമ്പോൾ അങ്ങനെയല്ല, ഇതിനപേക്ഷിച്ച് ഒരുപാട് നല്ല വലുതാണ്, കുട്ടികൾക്ക് സോഫ്റ്റ് ആണ്, അത് ഇട്ട പോലെ ഫീലാകത്തില്ല. ഈ ഭാഗവും ഇടുപ്പിൻ്റെ ഭാഗമായിരുന്നാലും ഇതായിരുന്നാലും നല്ല ഇലാസ്റ്റിക്കും കുറച്ച് ഫ്രീ ടൈപ്പിലാണ് ഇരിക്കുന്നത്. അതുകൂടാതെ ഈ കോട്ടണിൽ തന്നെ രണ്ടിലും വ്യത്യാസമുണ്ട്. ഇത് വന്നിട്ട് ഫുള്ളായിട്ട് പ്യുവർ കോട്ടണിലിരിക്കുന്നു, ഇതിൽ വന്നിട്ട് അങ്ങനെ അല്ല ഇരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ ഇത് 12 hour അബ്സർബൻസിയാണ് കൊടുത്തിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ 12 മണിക്കൂർ ഇടണമെന്നല്ല പറയുന്നത്. നമ്മൾ കുട്ടി പീ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഇടയിടയിൽ വാഷ് ചെയ്ത് അടിക്കടി മാറ്റി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുക. നിങ്ങൾ വാങ്ങി ഉപയോഗിച്ചിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ വാങ്ങിയ ലിങ്ക് നിങ്ങളുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ റിസൾട്ട് കമൻറ്റിൽ രേഖപ്പെടുത്തൂ. ഓക്കെ, ബൈ.